നമസ്കാരം. നവരാത്രി ആഘോഷങ്ങൾക്കിടെ ബംഗ്ലാദേശിൽ പൂജാപന്തലുകൾ വ്യാപകമായി ആക്രമിക്കുകയും ക്ഷേത്രങ്ങളും ഹിന്ദുക്കളുടെ വീടുകളും ആക്രമിച്ച് അഗ്നിക്കിരയാക്കിയ സംഭവം മുൻകൂട്ടി പദ്ധതിയിട്ടത് പ്രകാരമായിരുന്നു. ഒരു പുണ്യദിനത്തിൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ചെറുതല്ല. ഇപ്പോഴിതാ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ അടുത്തിടെ നടന്ന അക്രമ സംഭവങ്ങളിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം അഖില ഭാരതീയ കാര്യകാരി മണ്ഡലം അതിഥിയായ വേദന പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ബംഗ്ലാദേശിനെ കൂടുതൽ ഇസ്ലാമികവൽക്കരിക്കാനുള്ള ജിഹാദി ഗ്രൂപ്പുകളുടെ വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി ഹിന്ദു ന്യൂനപക്ഷത്തിനെതിരെ തുടരുന്ന ക്രൂരതയെ ശക്തമായി അപലപിക്കുകയും ചെയ്തു. ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കും ഹിന്ദു ക്ഷേത്രങ്ങൾക്കും നേരെയുള്ള അക്രമാസക്തമായ ആക്രമണങ്ങൾ ബംഗ്ലാദേശിൽ തുടരുകയാണ്. ദുർഗാപൂജയുടെ പവിത്രമായ ഉത്സവത്തിനിടെ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപങ്ങൾ നിരവധി നിരപരാധികളായ ഹിന്ദുക്കളെ കൊല്ലുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ആയിരക്കണക്കിന് കുടുംബങ്ങളെ ഭവനരഹിതരാക്കുകയും ചെയ്തു. രണ്ടാഴ്ചക്കിടെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട നിരവധി പെൺകുട്ടികളും സ്ത്രീകളും ആക്രമിക്കപ്പെട്ടു. ക്ഷേത്രങ്ങളും ദുർഗാപൂജ പന്തലുകളും നശിപ്പിക്കപ്പെട്ടു. സമൂഹത്തിൽ വർഗീയ ഉന്മാദമുണ്ടാക്കാൻ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച ചില പ്രതികളുടെ അറസ്റ്റാണ് ആക്രമണങ്ങൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഗൂഢാലോചനയാണെന്ന് വെളിച്ചത്ത് കൊണ്ടുവന്നത്. വിഭജനത്തിന് ശേഷം ജനസംഖ്യയിൽ കുത്തനെ കുറവ് നേരിട്ട ഹിന്ദു ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്യാനും പിഴുതെറിയാനുമുള്ള ചിട്ടയായ ശ്രമമാണ് അടിക്കടിയുള്ള ആക്രമണങ്ങൾ. വിഭജന സമയത്ത് കിഴക്കൻ ബംഗ്ലാദേശിലെ ജനസംഖ്യയുടെ 28% ഹിന്ദുക്കളായിരുന്നു. അതിപ്പോൾ 8% കുറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര ഇസ്ലാമിക് ഗ്രൂപ്പുകളുടെ ക്രൂരതകൾ വിഭജനത്തിന് ശേഷം, പ്രത്യേകിച്ച് 1970 യുദ്ധകാലത്തും ഹിന്ദുക്കളുടെ വലിയ തോതിലുള്ള കുടിയേറ്റത്തിന് കാരണമായിരുന്നു. അതേസമയം തന്നെ ആ സംഘടനകൾ ഇപ്പോഴും ബംഗ്ലാദേശിലെ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നത്, അവിടെ ന്യൂനപക്ഷ ഹിന്ദു ജനങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതും മറ്റൊരു കാര്യമാണ്. ഹിന്ദു വിരുദ്ധ അക്രമം നടത്തുന്നവർക്ക് കഠിനമായ ശിക്ഷ നൽകുമെന്ന് ബംഗ്ലാദേശ് ഗവൺമെന്റ് ഉറപ്പാക്കണം. മനുഷ്യാവകാശ നിരീക്ഷകരും UN അംഗീകാരമുള്ള സംഘടന എന്ന് വിളിക്കപ്പെടുന്നവരുടെ കാതടപ്പിക്കുന്ന നിശബ്ദതയെ അഖില ഭാരതീയ കാര്യകാരി മണ്ഡലം അപലപിച്ചു. അക്രമത്തെ അപലപിക്കാനും ബംഗ്ലാദേശിലെ ഹിന്ദു, ബുദ്ധ, മറ്റ് ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടി ശബ്ദമുയർത്താൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിലായാലും ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തായാലും റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ശക്തികളുടെ ഉയർച്ച ജനാധിപത്യത്തിനും സമാധാനാകാംക്ഷികളായ ലോകത്തിലെ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾക്കും കടുത്ത ഭീഷണിയായിരിക്കുമെന്നും കാര്യകാരി മണ്ഡലം മുന്നറിയിപ്പ് നൽകി. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ, ബുദ്ധമതക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ബംഗ്ലാദേശിലെ ആക്രമണങ്ങളിലും മനുഷ്യാവകാശ ലംഘനങ്ങളിലും ആഗോള ഹിന്ദു സമൂഹത്തിൻ്റെയും സംഘടനകളുടെയും ആശങ്കകൾ ബംഗ്ലാദേശ് ഗവൺമെന്റിനെ അറിയിക്കാൻ ലഭ്യമായ എല്ലാ നയതന്ത്ര മാർഗങ്ങളും ഉപയോഗിക്കണമെന്ന് ഭാരത സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ഇസ്ലാമിസ്റ്റ് ആക്രമണത്തിന്റെ ഇരകൾക്കൊപ്പം നിൽക്കുന്ന ഇൻകോൺ, രാമകൃഷ്ണ മിഷൻ, ഭാരത് സേവാശ്രമം സംഘം, VHP തുടങ്ങിയ ഹൈന്ദവ സംഘടനകളുടെ പ്രവൃത്തിയെ അംഗീകരിക്കുന്നു. വെല്ലുവിളി നിറഞ്ഞതും ദുഷ്കരവുമായ ഈ സമയത്ത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും മറ്റ് പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്കുമൊപ്പം RSSഉം മുഴുവൻ ഹിന്ദു സമൂഹവും ഉറച്ചു നിൽക്കുമെന്ന് അഖില ഭാരതീയ കാര്യകാരി മണ്ഡലം ഉറപ്പ് നൽകിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.